ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു പപ്പട മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കറിയാണ് പപ്പട മസാല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പടം കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പപ്പടം കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പപ്പടം വറുത്ത ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ എന്താ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽ മുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വറ്റൽ മുളകെല്ലാം മൂത്ത് വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളി എല്ലാം ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് രണ്ടായി കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഞാനിതിലേക്ക് പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ പുഴുങ്ങി അരിഞ്ഞു വെച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് തക്കാളിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തക്കാളി നേരത്തെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്. ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ചാറിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറെല്ലാം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പപ്പടത്തിന് ഉപ്പുണ്ട് എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാറെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം അപ്പോൾ ഒരു മൂന്നാലഞ്ച് പപ്പടം ഞാൻ പൊടിച്ചു വെച്ചിരുന്നതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ ഇതാ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രേവി നല്ല ടൈറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തവണ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തിയായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ.